ലക്നൌവിൽ മൂന്നുനില കെട്ടിടം തകർന്ന അഞ്ചു പേർ മരിച്ചു ഇരുപത്തിനാല് പേർക്ക് പരിക്ക് നിരവധി പേർ കുരുങ്ങിക്കിടങ്ങുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ട്രാൻസ്പോർട്ട് നഗറിലാണ് സംഭവം വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട് സ്വാതി എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാഹചര്യമാണോ ഉള്ളത് രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു പ്രിയ ലക്നൗവിലെ ട്രാൻസ്പോർട്ട് നഗറിലാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വൈകിട്ട് അഞ്ച് മണിയോടെയാണ് ഒരു മൂന്നുനില കെട്ടിടം തകർന്നു വിണത് വീണത് അത് ഫാർമസ്യൂട്ടിക്കൽ ഗോഡൗണായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത് ഇതിൽ മരണസംഖ്യ അഞ്ച് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരം എന്നാൽ ഇരുപത്തിനാലോളം പേർക്ക് പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട് എല്ലാവരുടെയും നില ഇപ്പോൾ മരണസംഖ്യയൊന്നും ഉയരുന്ന സാഹചര്യമൊന്നുമില്ല അത്തരത്തിൽ ഭയപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ ഇതിൽ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിരവധി പേർ ഇനിയും ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഇവരെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും അടക്കം സ്ഥലത്ത് തമ്പടിച്ചുകൊണ്ടാണ് അത്തരത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നിരവധി ആളുകൾ ഇപ്പോൾ സംഭവ സ്ഥലത്ത് ഈ അതായത് ജനകീയമായ ഒരു തെരച്ചിൽ കൂടി നടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം കൂടി പുരോഗമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ സംഭവം സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് എന്തെങ്കിലും ആശങ്കാജനകമായി എന്തുണ്ടെങ്കിലും ഉടനടി നടപടി സ്വീകരിക്കണമെന്നുള്ളതും അതായത് ഈ പരിക്കേറ്റവൾക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ ഈ കെട്ടിടം എങ്ങനെയാണ് തകർന്നു വീണത് എന്ന് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ തന്നെയും പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇപ്പോൾ അപകട സാധ്യത എന്തായാലും തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പ്രിയ